ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉമ്മാക്ക് വയ്യായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഐ സിയിലായിരുന്നു, പിന്നെ റൂമൊക്കെ മാറ്റി ഇപ്പം ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോട്ടോപ്പടത്ത് അനിയൻ്റെ വീടാണ്, ഇളയച്ചൻ്റെ കാക്കുവിൻ്റെ അനിയൻ്റെ വീടാണിത്. അപ്പോൾ അവിടേക്കാണ് ഉമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവളില്ല, ഓള് ഗൾഫിലുള്ളത്, ഓള് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വരുന്നവരെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ്. അതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങാപ്പൾപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മാങ്ങാപ്പൾപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ മാങ്ങ ആകുന്ന വരെയുള്ള നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാനും അതുപോലെ മാങ്ങ ഷേക്ക് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഉൾപ്പെടുത്തി വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതാ ഇതിപ്പോൾ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറുത്ത മൂവാണ്ടെന്നാണ് പറയുക, ആ മാങ്ങയാണ്. മാങ്ങ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ നല്ല ആരുള്ള മാങ്ങയാണെങ്കിൽ നമ്മളത് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം അരിപ്പയിൽ. പക്ഷെ അല്ലാത്തതാണല്ലോ വലിയ കുഴപ്പമില്ല. ഇതാ ഞാൻ ഈ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരുപാട് മാങ്ങ ഉണ്ട്, ഇത്രയും മാങ്ങ ഞാൻ എടുത്തിട്ടില്ല. 10-12 മാങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. 12 മാങ്ങ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് പൂണ്ട് മിക്സിയിലിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. വെള്ളം ഒരു തുള്ളി ചേർക്കരുത് കേട്ടോ, വെള്ളമോ പഞ്ചസാരയോ ഒന്നും വേണ്ട, വെറും മാങ്ങ മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ മാങ്ങയും കൊണ്ട് പൾപ്പുണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിതുപോലെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, അതിൽ പറയണുള്ളത് ഒരു വർഷം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുകൂടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ മാങ്ങപ്പൾപ്പൊക്കെ നല്ല ഉഷാറായി കിട്ടി, പക്ഷേ ഇനി എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇട്ടിരുന്നത്, ഞാൻ ഇപ്പോൾ കോട്ടപ്പുറത്താണുള്ളത്. അപ്പോൾ വീഡിയോ ഞാൻ ആദ്യം എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അതിന് വോയിസ് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അത് കുറച്ചീച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് അടിഞ്ഞിട്ടില്ല നമുക്ക് നടന്നത് പോലെ കുറച്ചീച്ച് ഇട്ട് കൊടുക്കണം. പക്ഷേ അതിൽ വെള്ളമിട്ട് ചേർത്ത് കൊടുക്കാനും പാടില്ല. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വറ്റി വരുന്നവരെ നമുക്കത് ഇളക്കേണ്ടി വരും അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർക്കാതെ ഒരു പൊടി വെള്ളം ചേർക്കണം. ഈ മാങ്ങ മിക്സിയിൽ അരയുമ്പോൾ തന്നെ നല്ല വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഞാനിതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാത്ത നല്ലോണം അരഞ്ഞുവിട്ടു. ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തതാണ്. ഓരോ വട്ടം അരച്ചത് ഇങ്ങനെ ഒഴിച്ചെടുത്ത ലാസ്റ്റത്തതാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഓരോരോ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്തല്ലേ, അപ്പോൾ അതിൽ മൊത്തത്തിലൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ അരച്ചെടുത്തപ്പോൾ ഇതാ ഇത്രയും ഉണ്ട്. നമുക്ക് മാങ്ങ ജ്യൂസാക്കി അടിച്ചെടുത്തപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും ചേർക്കേണ്ടതിൽ ചേർക്കേണ്ട ഒരു ഒറ്റ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അതൊരു നാരങ്ങയാണ്. നാരങ്ങൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് അരമണിക്കൂർ നേരം ഇതിങ്ങനെ ഗ്യാസിൽ വെച്ച് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ അരമണിക്കൂർ നേരം ഇത് ഇളക്കുമ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ആ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല തീയിൽ ഇതൊന്ന് തിളക്കണ വരെ നല്ല തീയിൽ വെച്ച് കൊടുക്കണം. എന്നാലേ ഇത് തിളച്ച് വരുള്ളൂ. തിള വന്നതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നല്ല തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈമുക്കി ഇതിങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുതായിട്ടുള്ള തീയിൽ ഇങ്ങനെ അരമണിക്കൂർ നേരം ഇളക്കിയെടുക്കണം. ഞാൻ അരമണിക്കൂർ നേരമാണ് എടുത്തത്. ചിലതൊക്കെ ചില മാങ്ങകൾ ചിലപ്പോൾ അത് ചിലപ്പോൾ 40 മിനിറ്റോ 50 മിനിറ്റോ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിരുന്നു. അപ്പോൾ ഞാൻ അരമണിക്കൂർ നേരം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് അടി പിടിക്കില്ല കേട്ടോ. അല്ലാതെ അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ എപ്പോഴും എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഈ തിള വന്നതിന് ശേഷം ചെറിയ തീയിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ തീ കുറച്ച് കൊടുത്തു. ഇനി ആ ചെറിയ തീയിൽ മാത്രമാണ് നമ്മളിത് ഇളക്കിയെടുക്കണത് കേട്ടോ. ഇതുണ്ട്, ഇതിങ്ങനെ കൈ വിടരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷേ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങ് വിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് ഇളക്ക ഒരു 2 സെക്കൻഡൊക്കെ ഇങ്ങനെ ഇളക്കാതിരിക്കുക. പക്ഷേ ഒരു 5 മിനിറ്റ് വരെയൊന്നും ഇളക്കാതിരിക്കരുത്. 5 മിനിറ്റ് വരെയൊക്കെ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അടി പിടിച്ചു പോകും. പിന്നെ നമുക്കിതൊന്നിനും പറ്റില്ല, മാങ്ങാപ്പൾപ്പാവൂല പിന്നെ നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് ദാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇതിനടപ്പം കുറേ ഇളക്കി ഇതുപോലെ കുറുകി ഇത്രയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറുകണം. ആദ്യത്തെ വെള്ളത്തിൻ്റെ അംശം നല്ല പോലെ പോയി കേട്ടോ. പിന്നെ ആ മാങ്ങ ജ്യൂസിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ എടുത്ത് വെക്കുന്ന സാധനമല്ലേ, അടുത്ത മാങ്ങ ആവണേൻ്റെ മുന്നേ വരെയുള്ള നമുക്ക് ഉപയോഗിക്കാനുള്ളതാണിത്. അപ്പം ഞാൻ ഇത് ചെയ്ത് ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേട് വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞാനത് പറയാം. നമ്മൾ ആദ്യമായിട്ട് എടുത്ത് വെക്കണതല്ലേ, നമ്മളിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ അത് ചെയ്ത് നോക്കി കഴിഞ്ഞാലേ നമുക്കതറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞ് കിട്ടിയാലേ നമുക്കത് എന്തായി എന്നുള്ളത് നമുക്കറിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒക്കെ നല്ല മാങ്ങ സീസണാണല്ലോ, ഇഷ്ടംപോലെ പഴുത്ത മാങ്ങകൾ കിട്ടുമല്ലോ. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങക്ക് മധുരവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികളും വവ്വാലുകളും അങ്ങനത്തെ ജന്തുക്കളൊക്കെ മാങ്ങ കൊത്തി വെറുതെ കേടുവരുത്തി കളയണക്ക് ഒരു ടൈമാണല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ പഴുത്ത മാങ്ങകൾ ഉണ്ടാകുമ്പോൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാവുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടും. അപ്പം നമ്മൾ വീട്ടിലൊരു കല്യാണ പരിപാടിക്കൊക്കെ നമ്മളിതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തട്ട് ഇതുപോലത്തെ മാങ്ങാപ്പഴുപ്പ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടിട്ട് അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തട്ട് മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. അതോ ഇതുപോലെയൊക്കെ എടുത്ത് വെച്ചതാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് എടുത്ത് വെച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മാങ്ങ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പോയാലും ഒരു എട്ട് പത്ത് മാങ്ങ പോകുന്നല്ലേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കണ്ടോ. അപ്പം നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കുറുകണം. കുറുകി വന്നതിന് ശേഷം തണുത്തതിൻ്റെ ശേഷം മാത്രമേ നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടോടെ ഒരിക്കലും കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കില്ല. അതും ഗ്ലാസിൻ്റെ ചില്ല് കുപ്പിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ല പ്ലാസ്റ്റിക് കുപ്പിയാണ്, ഇപ്പോൾ ചില്ലില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഓർലിക്സിൻ്റെ രണ്ട് കുപ്പിയിലാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാത്ത വേറെ വരണിയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ട് തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാമെന്ന് വിചാരിച്ച് നിമ്മ കളിയാക്കണുണ്ട്, അത് വെറുതെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു 20 മിനിറ്റ്. അപ്പോൾ ഞാനിതാ നാരങ്ങ, ഒരു നാരങ്ങൻ്റെ നീരാണ് കേട്ടോ. നല്ല വലിയൊരു നാരങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട്. ഒരു നാരങ്ങ മതി. ഇനിയിപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്തുള്ളൊരു വലിയ നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നീര് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോട്ടപ്പാടത്ത്, കാപ്പൂൻ്റെ വീട് കോട്ടപ്പാടത്താണ്. അപ്പോൾ കോട്ടപ്പാടത്ത് ഞങ്ങളുടെ വീട് തറവാട് വീടാണ്. അപ്പോൾ അത് അതിലിപ്പോൾ താമസമല്ല. അപ്പോൾ ഞാൻ ആദ്യ വീഡിയോൻ്റെ ആദ്യം കാണിച്ചത് അനിയൻ കയറ്റിയ വീടാണ്. അപ്പോൾ അവർക്ക് വീടായി, വാർപ്പിൻ്റെ വീട് തന്നെയാണ് അവർ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വീടൊക്കെ കയറ്റണം. ഒന്നും ആയിട്ടില്ല. ഇതാ ഇപ്പോൾ ഇതാ ഇത്രയൊക്കെ ആയി കിട്ടിയിട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങപ്പഴപ്പിൻ്റെ രൂപത ഇങ്ങനെയായി കിട്ടി. നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞിട്ടോ ണ്ടത് ഇങ്ങനെ തെറിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ചെറിയ തീയിൽ മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടോ ഇങ്ങനെ ഈ ബബിൾസുകൾ വരുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് കയ്യിൽക്കും അതുപോലെ തന്നെ മേത്തക്കൊക്കെ ഇതിങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പൊള്ളാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ മാത്രം വെച്ച് ഇളക്കി കൊടുക്കുക, എന്നാലേ വെള്ളം വലിഞ്ഞ് കിട്ടും ചെയ്യുള്ളൂ. വീഡിയോകളൊക്കെ കുറേ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇടാൻ എനിക്കൊരു ടൈം കിട്ടിയില്ല. വീഡിയോ കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കണം. 3 ആഴ്ച കഴിഞ്ഞിട്ട് ഉമ്മാനെയും കൊണ്ട് കാണിച്ചു കൊടുക്കണം, കാണിക്കണം, ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പോൾ ഉമ്മാക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കണം. ഉമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ കുളി സ്വന്തമായിട്ട് കുളിക്കുക, അങ്ങനത്തേനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെച്ചുണ്ടാക്കലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതാ അപ്പം ഞാൻ തീ ഓഫാക്കി കേട്ടോ. അപ്പം നമ്മളെ മാങ്ങാപ്പഴുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. അപ്പോൾ ആ തീയൊക്കെ ഓഫായി കൊടുത്തതുണ്ടോ. ഇതുപോലെ കുറുകുന്ന ഇനി ഇത് തീയിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നല്ല ചൂടാറുമ്പോൾ ഒന്നുകൂടി ഇത് കുറുകി വരും കേട്ടോ. ഇപ്പോൾ നല്ല തീയോടുകൂടിയാണ്. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചതിന് ശേഷം അതിങ്ങനെ തിള പൊന്തിയപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തതാണ്. ഇനി ഒന്നും കൂടി ഇത് കുറുകി വരുന്നതാണ്. അപ്പോൾ അതാ ചൂടാറി, എല്ലാം റെഡിയായി. ചൂടൊക്കെ അറിയുന്ന ശേഷം രാത്രിയിലാണ് കേട്ടോ ഞാനത് കുപ്പിയിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ 2 കുപ്പി, ഓർലിക്സിൻ്റെ 2 കുപ്പിയിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്നുകൂടി പറയണ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സലാം. അസ്സലാമു അലൈക്കും.